കടുത്ത വരൾച്ച മൂലം തെങ്ങുകളും കമുകുകളും ഉണങ്ങിക്കഴിഞ്ഞു. പെരളം മാലാപ്പിലെ ജനാർദ്ദനന്റെ 100 ഓളം തെങ്ങുകളും കമുകുകളുമാണ് ഉണങ്ങി നശിച്ചത്. കടുത്ത വരൾച്ച മൂലം വെള്ളം കിട്ടാതായതോടെ കരിവള്ളൂർ പെരളം മാലാപ്പിലെ ജനാർദ്ദനന്റെ 100 ഓളം വരുന്ന കമുകുകളും തെങ്ങുകളും ഉണങ്ങി നശിച്ചു. ജലക്ഷാമം നേരിട്ടതോടെ തെങ്ങിൻ തോട്ടങ്ങളും കമുകിൻ തോട്ടങ്ങളും നനയ്ക്കുന്നത് നിർത്തിയിരുന്നു. കഴിഞ്ഞ വർഷം വരെ നല്ല ആദായം ലഭിച്ചിരുന്ന കൃഷിയിടമാണ് ഉണങ്ങി വരണ്ടു കിടക്കുന്നതെന്ന് കർഷകനായ ജനാർദ്ദനൻ പറയുന്നു. കുറേ വർഷങ്ങളായിരുന്നു വെള്ളടിക്കാൻ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു 1.5 കിണറ്റിൽ അടക്കലുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ഇഷ്ടം പോലെ വെള്ളം അടിക്കാൻ വെള്ളം ഉണ്ടാവുന്നതാണ്. പക്ഷേ അടുത്ത കാലത്ത് ഈ രീതിയിലെ വരൾച്ച എന്ന സംഭവം ഉണ്ടായില്ല. ഇപ്രാവശ്യം വെച്ചാൽ കഴുങ്ങ് തെങ്ങും ഏകദേശം തല പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും തെങ്ങിൻ്റെ കിഴങ്ങിൻ്റെ തല പൊട്ടിപ്പൊട്ടി പോയി. ഒരു വെള്ളം അടിക്കാനില്ലാതെ വല്ലാതൊരു പ്രശ്നമാണ്. അടുത്ത കാലത്തുനിന്ന് ഇങ്ങനെ വരൾച്ച ഉണ്ടായിട്ടില്ല. മുൻകാലങ്ങളിൽ വേനൽമഴ ലഭിച്ചിരുന്നതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിരുന്നില്ല. ഇത്തവണ സ്ഥിതി ഗുരുതരമാണ്. തെങ്ങിൻ്റെയും കമുകിൻ്റെയും ഓല ഉണങ്ങിത്തൂങ്ങുന്നതാണ് ആദ്യ ലക്ഷണം. ദിവസങ്ങൾക്കുള്ളിൽ മുകൾ ഭാഗം പൊട്ടിവീഴും. മണ്ണിൻ്റെ ജൈവാംശം കുറയുന്നതും അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതുമാണ് വിളകൾ ഉണങ്ങി നശിക്കാൻ കാരണമായതെന്ന് മുൻ കൃഷി ഓഫീസറും കാർഷിക മേഖലയിലെ നിറസാന്നിധ്യവുമായ കാന ഗോവിന്ദൻ പറയുന്നു. 1987 1996 അതിരൂക്ഷമായ വരൾച്ചയുടെ പ്രതീതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അന്തരീക്ഷത്തിലെ ഉയർന്ന താപനില, അതായത് കാലാവസ്ഥ വ്യതിയാനം മൂലം അന്തരീക്ഷത്തിൽ ഉയർന്ന താപനില കൊണ്ട് പൂങ്കുലകൾ എല്ലാം കരിഞ്ഞു പോകുന്നു. വേണ്ട രീതിയില്ല, പരാഗണം നടക്കുന്നില്ല. മാത്രമല്ല ജലബാഷ്പീകരണം കൂടുതലായി സംഭവിക്കുന്നു. അങ്ങനെ മേലെ താഴെയാണെങ്കിൽ മണ്ണിന് ഭയങ്കരമായ ചൂടാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മണ്ണിൽ ജൈവാംശം തീരെയില്ല. കടുത്ത വേനൽ ഭാവിയിലെ കാർഷിക സമ്പത്തിൻ്റെ ശോഷണത്തിനിടയാക്കുമെന്നാണ് ഈ രംഗത്തെ നിരീക്ഷിക്കുന്നവർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.